തിരുവനന്തപുരത്ത് CPIM ജില്ലാ നേതൃത്വം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്താണെന്ന് നോക്കാം തത്സമയം. അതെ അതെ, ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുക. CPIMന്റെ എല്ലാവിധ സഹായങ്ങളും ശശിക്കുണ്ടാവും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. പൊതുപ്രവർത്തന രംഗത്ത് വളരെ മാന്യമായ നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ സംരക്ഷണവും സഹായവും CPIMന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവും. ഇന്നത്തെ കോൺഗ്രസിന്റെ തെറ്റായ പോക്കിൽ പ്രതിഷേധിച്ച് അതിൽ മനമെടുത്ത് നിരവധിയായ ആളുകൾ ഇനിയും കോൺഗ്രസിൽ നിന്ന് പുറത്തു വരാൻ പോവുകയാണ്. വിശേഷിച്ച് അടൂർ പ്രകാശിന്റെ അടക്കമുള്ള ആളുകളുടെ BJP ബാന്ധവത്തിൽ പ്രതിഷേധിച്ച് തന്നെ മതേതര ബോധമുള്ള കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകന്മാരും കോൺഗ്രസ് ചെയ്ത് രാജിവെച്ച് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ശരി എന്ന ധാരണയോടെ വരുന്ന ഒരു പ്രത്യേക സാഹചര്യം രൂപപ്പെടുവാണ്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീണ്ടും ഇത്തരത്തിലുള്ള സംഭവം പ്രതീക്ഷിക്കാം. അതിന് വിശദാംശങ്ങൾ ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നില്ല. എന്തായാലും ശശിയെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ശശിക്ക് എല്ലാ സംരക്ഷണവും നൽകുകയാണ്. മാന്യമായ നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, പൊതുപ്രവർത്തനം നടത്തി മുമ്പോട്ട് പോകാൻ ശശിക്ക് എല്ലാ അവസരങ്ങളും നൽകാൻ CPIM ഒരുക്കമായിരിക്കും എന്ന വിവരമാണ് ചുരുക്കമായി നിങ്ങളെ അറിയിക്കാറുള്ളത്. സ്വീകരിച്ചിട്ട് പഞ്ചായത്തംഗം വെള്ളനാട് ശശി CPIMൽ ചേർന്നിരിക്കുന്നു. CPIMമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അനാവൂർ നാഗപ്പൻ, A.റഹീം, സുനിൽകുമാർ എന്നിവർ ചേർന്ന് ഉള്ള വാർത്താസമ്മേളനത്തിലാണ് ശശിയെ CPIMലേക്ക് സ്വാഗതം ചെയ്തത്. വെള്ളനാട് ശശി പ്രമുഖ കോൺഗ്രസ് നേതാവാണ്, തിരുവനന്തപുരം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് അംഗമായ വെള്ളനാട് ശശി എന്ന കോൺഗ്രസ് നേതാവ് ഇതാ CPIMലേക്ക് അദ്ദേഹം പറയുന്നത് കൂടി കേൾക്കാൻ. CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ രാഷ്ട്രീയ തന്ത്രിയുമായി ബന്ധമുള്ള ശ്രീ ആനാവ് നാഗപ്പൻ നായർ, നമ്മുടെ യുവ MP A.റഹീം സാറ്, ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയുടെ ചാർജ് വഹിക്കുന്ന മുൻ മേയർ ശ്രീ രാജൻ ബാബു സാർ, നമ്മുടെ എം എൽ എ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അങ്ങനെ MLA ആയി കാര്യങ്ങൾ വളരെ ഗൗരവമായി പഠിച്ചിട്ടുള്ള ആള് MLA ആണ്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പിന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങളൊരു കുടുംബത്തിൽ ഞങ്ങൾ 6 കോൺഗ്രസ്സുകാരാണ് ഉള്ളത്, ബാക്കി 20 CPIM. പക്ഷേ ഒരു പ്രശ്നവുമില്ലാതെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പോലെ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച് ഒന്നിച്ച് സംസാരിച്ച് ഒരു പ്രശ്നവുമില്ലാതെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ എല്ലാ വർഷവും ടൂർ പോകും, ഞങ്ങൾ ഒന്നിച്ച് അത് പോകുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾക്ക് എല്ലാം ഒരു ശക്തമായ നേതൃത്വമാണ്, വളരെ സമാധാനപ്രിയരാണ് എന്ന കാര്യം കൂടി ഞാൻ പറയാൻ പോകുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് എനിക്ക് എല്ലാവരും സഹായമുണ്ട്, അദ്ദേഹത്തിന് പേടിയുണ്ട്. ശശിയെ തന്നെ ഇപ്പം രാജിവെപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ?
അത് രാജിവെച്ചേ പറ്റൂ, അങ്ങനെയാണ് നിയമം. ഞാൻ പാർട്ടി അനുവദിച്ചാൽ, പാർട്ടി എന്നെ അംഗീകരിക്കുകയാണെങ്കിൽ, എനിക്ക് പ്രത്യേകമായ ഒരു താല്പര്യമില്ല, പാർട്ടി എന്നെ അംഗീകരിക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനം തന്നാൽ ഞാൻ ഭയങ്കര ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുമെന്ന കാര്യത്തിലോ സംശയം എനിക്ക് വേണ്ട. എൻ്റെ ടോപ്പിക് ആർക്കും കഴിയില്ല. ഞാൻ 45 വർഷത്തെ ജനപ്രതിനിധിയാണ്. ഞാൻ 20 വർഷം വല്ലാണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ്, 5 വർഷം വൈസ് പ്രസിഡൻറ്റ്, 10 വർഷം വെറും മെമ്പർ, 5 വർഷം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, 15 വർഷം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡൻറ്റ്. ഇപ്പോൾ എൻ്റെ പാർട്ടിയുടെ നേതാവായിരുന്ന അഴിമതിക്കാരനായ ഈ പാർട്ടിയെ, കോൺഗ്രസിനെ തിരുവനന്തപുരത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് പറഞ്ഞ വെള്ളനാൽ സർവീസ് ബാങ്കിൽ അന്വേഷണം അഴിമതിയാണെന്ന് ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു. അഴിമതി ഉണ്ടെങ്കിൽ ഈ ആള് തെളിയിക്കണം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായി ഞാൻ ശക്തമായ കേസ് കൊടുത്ത് മറുപടി പറയേണ്ടത്. ഞാൻ അഴിമതിക്കാരാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ, ഞാൻ പാവപ്പെട്ടവരോട് ഒപ്പം നിന്നുകൊണ്ട്, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തന ശൈലി സ്വീകരിച്ച് എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോയി എല്ലാവരെയും സഹായിച്ചുകൊണ്ട് കഴിഞ്ഞ 43 വർഷമായി ഞാൻ ജീവിക്കുന്നവരാണ്. ഞാൻ ആരോട് പങ്കു കാണിക്കുന്നവരല്ല. ഞാൻ മാസിറ്റ് പാർട്ടിയിൽ ചേരാനുള്ള കാരണം ഇപ്പോൾ ഉണ്ടായില്ല. കഴിഞ്ഞ 2 വർഷമായി വെള്ളനാട് കോൺഗ്രസ് ഉണ്ടായിരിക്കുന്ന പ്രശ്നം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാം. ആ 2 വർഷക്കാലമായി ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു വശം നിൽക്കുമ്പോൾ അതിപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് അഴിമതിയുടെ കൂത്തലാണ്. ആ പഞ്ചായത്തിൽ ആരെങ്കിലും ഒരു അപേക്ഷ കൊണ്ട് പോയാൽ പിന്നെ അവർ ഒരിക്കലും കോൺഗ്രസ് വോട്ട് ചെയ്യില്ല. കക്യൂലിയാണ് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കക്യൂലിയാണ്. കക്യൂലി വാദിച്ചിട്ട് എന്തും നടക്കും. അത് ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ 8 ദിവസം ജയിലിൽ കിടന്നു ഈ പ്രശ്നങ്ങളിൽ. എന്നെ അവർ ഉദ്ധരിച്ചു, ഞാൻ കൈകൊണ്ടൊന്നും ചെയ്തില്ല. സഹിക്കാവുന്നവരെ പരമാവധി സഹിച്ചു. പക്ഷേ ഇനി ആ പ്രസ്ഥാനമായി 45 വർഷക്കാലം പ്രവർത്തിച്ചു പോയ പ്രസ്ഥാനമായി പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും എനിക്ക് കഴിയുന്നത് ഞാൻ അതിന് നിൽക്കേണ്ടി വരുവാണ്. ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹമാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. ഒരുപാട് കേസുണ്ട്. പക്ഷേ CCMലേക്ക് കമലേഷ് കേക്കാട് കുടിച്ചിരിക്കുകയാണ്. കമലേഷ്, വെള്ളനാട് ശശി CPIM ചേർന്നിരിക്കുന്നു, ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവാണ്. 45 വർഷമായി കോൺഗ്രസിനൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന വ്യക്തിത്വം കൂടിയാണ്. അഴിമതിക്കാരാണ് പാർട്ടി നേതാവ്. ജില്ലാ കോൺഗ്രസിൻ്റെ നേതൃത്വം അടക്കം, ജില്ലാ DCC പ്രസിഡന്റ് അടക്കമുള്ളവർ അഴിമതിക്കാരാണ് എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ വെള്ളനാട് ശശി കോൺഗ്രസ് വിട്ട് CPIM ചേർന്നിരിക്കുന്നത്. അനാവൂർ നാഗപ്പൻ, സുനിൽകുമാർ, AR റഹീം അടക്കമുള്ള ജില്ലയിലെ CPIM നേതൃത്വമാണ് വെള്ളനാട് ശശിയെ CPIMലേക്ക് സ്വാഗതം ചെയ്തത്. പൊന്നാട അണിയിച്ച് പതാക കൈമാറിയ ഉടൻ തന്നെ വെള്ളനാട് ശശി ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. എന്താണ് തനിക്ക് നേരിട്ട പ്രശ്നങ്ങൾ എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്. പിന്നെ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പില് അടുപ്രകാശം സാധാരണ അടുപ്രകാശം കഴിഞ്ഞ 5 വർഷമായി യുദ്ധം കണ്ടിട്ടില്ല. ഞാൻ ജില്ലാ പഞ്ചായത്തോടാണ്, ഞാൻ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റാണ്, ഞാൻ വെള്ളനാട്ടിലെ കോൺഗ്രസിന്റെ ഏറ്റവും അറിയപ്പെടുന്ന നേതാവാണ്, ജനപിന്തുണ. എന്നെ ഒരു കാര്യങ്ങൾ അറിയിക്കുകയോ എന്നെ സഹായിക്കുകയോ എന്ന പരിപാടി കോൺഗ്രസ് ചെയ്തിട്ടില്ല. നിങ്ങളൊക്കെ കണ്ടിരിക്കുന്ന പരിപാടികളൊക്കെ ഞാൻ ചാർജ് ചെയ്തിരിക്കുന്നു.
ചെയ്യാനും പറഞ്ഞു.